ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൂട്ടുകറി ഇല്ലാതെ ഓണസദ്യ പൂർണ്ണമാകില്ല. അതുകൊണ്ട് ഇന്നത്തെ എന്റെ വിഭവം കൂട്ടുകറിയാണ്. കൂട്ടുകറി ഉണ്ടാക്കാൻ ആദ്യം അരക്കപ്പ് കടല നമുക്ക് വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 ഏത്തക്കയാണ്. പിന്നെ വേണ്ടത് ചേന. ഈ ചേനയുടെ കാൽഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ, അതായത് 300 ഗ്രാം. വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് മുമ്പ് നമുക്ക് ഈ കടല ഒന്ന് വേകാൻ വെക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. കടലേൻ്റെ ഒപ്പം തന്നെ വെള്ളമുണ്ട്. ഉപ്പുവെള്ളവും ഒഴിച്ച് 2 വിസിൽ അടുപ്പിച്ച് കടല വേവിച്ചെടുക്കാം. കടല വേകുമ്പോഴത്തേന് നമുക്ക് ഈ വെജിറ്റബിൾ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ശകലം എണ്ണ തൂത്തിട്ട് ഈ വാഴക്കയുടെ തൊലി, ആ മേലത്തെ പച്ച കളർ മാത്രം ശകലം കളഞ്ഞാൽ മതി. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കട്ട് ചെയ്യുന്ന രീതി പറയാതെ മത്തങ്ങയുടെ കുരുവും കൂട്ടി കറി വെച്ച കഥയൊക്കെ എൻ്റെ കൂട്ടുകാരിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വാഴയ്ക്ക കറുത്തു പോകാതെ നമ്മൾ വെള്ളത്തിലോട്ടാണ് അരിഞ്ഞിടുന്നത്. അത് കഴിഞ്ഞ് കഴുകി നമുക്ക് കുക്കറിലോട്ട് ഇടാം. ഇതേപോലെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ചേനയും അതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. കയ്യിൽ കുറച്ച് എണ്ണ തൂക്കുക, അധികം മൂക്കാത്തത് കൊണ്ട് ചൊറിയാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ആകാതെ ശ്രദ്ധിക്കണം, കാരണം ഇത് അധികം ചാറില്ലാതെ കുഴഞ്ഞിരിക്കുന്ന ഒരു കറിയാണ്. ഇതിനി നമുക്ക് 1 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടുമ്പോഴത്തേനും നമുക്ക് ഇതിനുള്ള അരപ്പ് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ അരയ്ക്കാനും 1/2 കപ്പ് വറുത്തിടാനുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അധികം മൂക്കാത്ത ചേനയാണെങ്കിൽ ഈ ഒച്ച വരുമ്പോൾ തന്നെ ഞാനിത് ഓഫ് ചെയ്യാറുണ്ട്. കൂട്ടുകറിക്ക് നമ്മളിവിടെ തേങ്ങ ഒന്ന് വാട്ടിയാണ് അരയ്ക്കുന്നത്. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂണിന് വെളിച്ചെണ്ണയാണ് ഞാനിതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. അളന്നു വെച്ച 1 കപ്പ് തേങ്ങ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ഇതിലിട്ട് കൊടുത്ത് നമുക്ക് വാട്ടിയെടുക്കാം. ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ചെറുതായി കളർ മാറുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. 2 ചെറിയ കറുവപ്പട്ടയും 4-5 ഗ്രാമ്പൂ 1 ടീസ്പൂൺ കുരുമുളകുമാണ് ഞാനിവിടെ പൊടിച്ചിതിൽ ചേർക്കുന്നത്. പൊടിയുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇത് നന്നായി അരയണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. കറക്കി വറുത്തിടാൻ വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും 3 വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങയും ഇട്ട് കൊടുക്കാം. തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ കറിക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് പാകത്തിനുണ്ട്, അധികം വെള്ളമൊന്നും ഇല്ല. കഷ്ണങ്ങളിൽ പൊടിയൊക്കെ നന്നായി ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് കഴുകി വെള്ളം ഒഴിക്കാം. തേങ്ങ അരച്ചതും കഷ്ണങ്ങളൊക്കെ നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കി ഉപ്പ് ഒഴിച്ചു കൊടുക്കണം. തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ തിളയും വന്നു, ആവിയും വന്നിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സദ്യകളിലെ എല്ലാ കറികളും ഇഷ്ടമാണെങ്കിലും ലാലേട്ടന് കുറച്ചും കൂടി പ്രിയം ഈ കൂട്ടുകറിയിലാണ്. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡിയാണ്. നിങ്ങൾ ഇതേപോലെ അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. ഇതാണ് കൂട്ടുകറിയുടെ പാകം. കുറച്ചും കൂടി ലൂസായി കിട്ടാൻ 3-4 ടേബിൾ സ്പൂൺ വെള്ളം താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.